എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭയങ്കര ഹാപ്പിയിലാണ് പ്രിയാശയൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കാരണം ബോട്ടണി ആയിരുന്നു ഞങ്ങള് ബോട്ടണി സ്റ്റുഡൻസ്. അപ്പൊ എന്റെ കൂടെ പഠിച്ച എന്റെ സതീർത്ഥ്യൻ ബാബു വലിയ കസ്റ്റംസ് ഓഫീസറാണ്. ഞാനൊരു പാവപ്പെട്ട എക്സൈസ് ഓഫീസറാണ്. ഞാനൊരു പാവം കലാകാരി, ദരിദ്ര കലാകാരി. അപ്പൊ എക്സൈസ് ഓഫീസറായിട്ടുള്ള ബാബു എനിക്കൊരു വയ്യായിക വന്നപ്പോ അദ്ദേഹത്തിന്റെ പ്രണയിനിയായ ഭാര്യ, അതായത് ഇത്രയധികം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു എന്നാ ഓഫീസറാ, പ്രിവെന്റീവ് ഓഫീസർ. അപ്പൊ അദ്ദേഹം അത് ശരിക്കും, ഞാൻ സീരിയസ് ആയിട്ട്, ഇനി ഞാൻ സീരിയസ് ആണ്, ഇതുവരെ തമാശ ആണ്, എപ്പൊ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒരു ഒരു സംഭാഷണത്തിലെ ഒരു വരി തന്റെ ഭാര്യയെ കുറിച്ച് അത് പ്രേക്ഷകർ കണ്ടു പഠിക്കേണ്ടതാണ്. എത്ര വലിയ പദവിയിലെത്തിയിട്ട് തന്റെ ഭാര്യ ഇടനെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആദർശധീരനായ എന്റെ സതീർത്ഥിനായ പോലീസ് ഓഫീസർക്ക്, എക്സൈസ് ഓഫീസർക്ക് എന്റെ ആത്മപ്രണാമം. ഒപ്പം അദ്ദേഹത്തിന് രണ്ട് മക്കളാണ്, തങ്കക്കുടം പോലെയുള്ള രണ്ട് മക്കള്. അപ്പൊ ഇന്നത്തെ യുവതലമുറ കണ്ടു പഠിക്കേണ്ടത് എന്റെ ക്ലാസ്മേറ്റ് ആയ പ്രിയാശൈനെ എന്ന ഒരു ക്യാൻസറിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നിരിക്കുകയാണ്. അച്ഛനും അമ്മയും പോവുകയാണ്, മക്കള് വരുന്നോ എന്ന് ചോദിച്ചപ്പോ ആദ്യമേ ഉടുപ്പിട്ടെത്തിയത് ഈ ഇദ്ദേഹമാണ്. ബ്രില്യന്റ് എൻട്രൻസ് കോച്ചിങ്ങിന്റെ എന്താ പറയാ സാറാണ് അദ്ദേഹം. അപ്പൊ എന്താ പറയാ, പിന്നെ മോനാണ് വീഡിയോ എടുക്കുന്നത്, ആ മോനെ പരിചയപ്പെടുത്തും. അപ്പൊ എന്താ വെച്ചാൽ ഇന്നത്തെ കുട്ടികൾ കണ്ടു പഠിക്കേണ്ടതാണ്. അച്ഛനൊരു കാര്യം പറഞ്ഞപ്പോ മക്കള് ഡ്രസ് ഇട്ടിട്ട്, അവരുടെ വലിയ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അവരുടെ ആ ഒരു കർമ്മങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവരെന്നെ കാണാൻ വന്നു. അപ്പൊ മോന്റെ പേര് അതുൽ ബ്രൂണോ ബാബു. അപ്പൊ മോനെ ഒരു കലാകാരനാണ്. അപ്പൊ എന്റെ ഒരു പ്രൊജക്ടിലേക്ക് മോനെ ഞാൻ അഭിനയിക്കാനായിട്ട് എടുത്തിരിക്കുവാണ്. അപ്പൊ എന്താ പറയാന്, അതുലിനോട് നമുക്ക് ചോദിക്കാം മോനെ, പിന്നെ എന്താണ് ബ്രില്ലിയന്റ് എൻട്രൻസ് കോച്ചിങ്ങിന്റെ അവിടുത്തെ ആ ഒരു ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ഗുരുശിഷ്യ ബന്ധം ഇന്ന് ദൃഢമാണോ? അത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ കോളേജിൽ ഇപ്പോഴും ഞങ്ങൾ ആക്റ്റീവാണ്. ഉറക്കെ പറയണേ, പണ്ടത്തെ കാലഘട്ടത്തെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആ ഒരു പഴയ പോലെയുള്ള ഒരു ഗുരുശിഷ്യ ബന്ധത്തെക്കാല് എന്നതിലുപരി അതുകൊണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു സൗഹൃദത്തിന്റെ രീതിയിലാണ്, സൗഹൃദപരമായ ഗുരുശിഷ്യ ബന്ധമാണ് കൂടുതലും. കുട്ടികൾക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് എന്താണെങ്കിലും ഓപ്പൺ ആയിട്ട് വന്ന് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ട്. അപ്പൊ അവരോട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും. പ്രത്യേകിച്ച് നമ്മളിവിടെ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ ആകുമ്പോൾ നമുക്ക് സാധാരണ ഗതിയില് കുട്ടികൾക്കൊക്കെ പേടിയാണ്. കാരണം ഇവിടെ കാര്യം പറഞ്ഞാൽ നമ്മളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ് ഫോളോ ചെയ്യുന്നത്. എത്ര തൊട്ട് അഞ്ചര വരെ ഒരു കണ്ടിന്യൂസ് ക്ലാസ്, ഇടയ്ക്ക് ഒരു ഇന്റർവെൽ പോലും ഇല്ലാതെ. എന്നിരുന്നാൽ തന്നെ നമ്മള് അത് പിള്ളേരെ അവരത് അറിയാത്ത രീതിയിൽ അവരെ എൻഗേജ് ചെയ്തിട്ടുള്ളതാണ് കൊണ്ടുപോകുന്നത്. സൗഹൃദപരമായ ഒരു ഗുരുശിഷ്യ ബന്ധമാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഭക്തിയോടുകൂടി പേടിയോടുകൂടി ഒരു ഗുരുശിഷ്യ ബന്ധമാണ് അല്ലേ? ജനറേഷൻ ഗ്യാപ്പ് അല്ലേ ബാബു? ഓട്ടണിയില് നമ്മളെ എന്താ പറയാ, നമ്മുടെ ഹെഡൊക്കെ വരുമ്പോ ബുള്ളറ്റിലേക്ക് വരുമ്പോഴേ നമ്മള് ശ്വാസം വീർക്കും. ബാബു ഒന്ന് മിണ്ടിക്കാ, ഒന്ന് ആക്റ്റീവായിക്ക്. ഇദ്ദേഹം അത് പതുക്കെ അത് പറഞ്ഞ ബാബു, നമ്മളെ എന്താ പറയാ, എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു, ഞാൻ എങ്ങനെയായിരുന്നു അന്നും ഇന്നും ഇങ്ങനെ കുറ്റ അങ്ങനെയല്ല പറഞ്ഞത്. ബാബു അന്ന് കണ്ട പ്രിയ ശിഷ്യദേവ്, എന്റെ അച്ഛന്റെ പേര് കൂട്ടി, അതിൽ നിന്ന് പ്രിയാ ഷൈനിലേക്ക് വന്ന് അതെ ഞാനിപ്പോ ഇങ്ങനെ മുട്ടത്തലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുക നിങ്ങളുടെ മുമ്പില്. ഒരു എന്താ പറയാ, ബാബുവിനൊരു ഓർമ്മ. ഈ ഒരു രൂപം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന രൂപം അല്ലല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ സങ്കടപ്പെടുത്തരുതേ, സങ്കടപ്പെടുത്തേ. ആ വലിയ കണ്ണും വലിയ മുട്ടും വലിയ അഴിച്ചിട്ട മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പക്ഷേ ബാബു ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്താ പറയാ, ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളല്ലേ. എന്നും നേരിട്ട് കാണാൻ പറ്റിയല്ലെങ്കിലും പ്രിയയുടെ ഓരോ വർക്കുകളും ഇങ്ങനെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ നോക്കും, ഞാനത് കാണിക്കും. ഇവർക്കൊക്കെ എന്നെ അറിയാന്നറിയാം, എല്ലാ വർക്കും വരുമ്പോ ഇങ്ങനെ കാണിക്കും. ഇത് പ്രിയയുടെ പാട്ടാണ് അല്ലെ, ഇത് പ്രിയ ചെയ്താണ് കാണിക്കും. പിന്നെ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അന്നും ബാബു എന്ന് വിളിക്കുന്ന ആ ഒരു പ്രിയ ഷൈൻ ഇപ്പോഴും ബാബു എന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും നീട്ടലോ കുറവിലോ ഒന്നും ഫീൽ ചെയ്തോ? ഒന്നുമില്ല. അപ്പൊ കണ്ട എന്റെ കൂട്ടുകാരനാണ് ഞങ്ങൾ ഇതുപോലെ തന്നെയാണ്. ഞങ്ങളുടെ ഗുരുനാഥന്മാരുമായിട്ട്, ഞങ്ങളുടെ ബോട്ടണി അധ്യാപകരായിട്ടും സുവോളജി അധ്യാപകരായിട്ടും ഒക്കെ ഞങ്ങൾ ഭയങ്കര ഗുരുശിഷ്യ ബന്ധമാണ്. ഇനി മോനൊന്ന് വന്നോളൂ. ഇത് രണ്ടാമത്തെ മോനാണ്. മോന്റെ പേര് പറഞ്ഞേ അജിൽ ക്രിസ്റ്റി ബാബു. അജിൽ ക്രിസ്റ്റി ബാബു പുള്ളിക്കാരൻ ഭയങ്കര ബോഡി ബിൽഡർ ആണ്. അപ്പൊ മോനെ, ഇപ്പൊ മോൻ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വർക്ക് ചെയ്യാ അല്ലേ? അപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്കിലേക്ക് വർക്കിലേക്ക് പോയപ്പോ മോന്റെ ഈ ബോഡി ബിൽഡിംഗ് ആയിട്ടുള്ള അത് ആ ഒരു കോമ്പറ്റീഷനൊക്കെ
അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലില്ല, ഒന്നുമില്ല. ഇതാണ് കലാകാരൻ നശിച്ചു പോകുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്താ പറയാ, ഇദ്ദേഹം എഴുതും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ബാബു. ബോട്ടണി ഞങ്ങൾ പണ്ടും എഴുതുമായിരുന്നു. പിന്നെ പ്രിയെപ്പോലെ, പ്രിയ ഒരു സാധാരണ ഒരു കലാകാരി, അത് മനസ്സ് വേണം ബാബു. ഇനിയിപ്പോ എന്നാ വെച്ചാൽ എന്നെ പറ്റി എഴുതിയത് ഒരു തുടക്കം. നീ ഭാര്യയെ കുറിച്ച് എഴുതുക. അല്ല, മഞ്ഞ് പെയ്യുന്ന രാത്രികളിൽ ഭാര്യയെ കുറിച്ച് ഒരു മൂന്നാല് കവിത എഴുതി അവരെ പാടി കേൾപ്പിക്കുമുണ്ടല്ലോ. അത് ആ പ്രണയത്തിന്റെ തീവ്രത എല്ലാവർക്കും ഹാപ്പിയല്ലേ? ഇതൊക്കെയാണില്ല ഇപ്പൊ പറയുന്ന. അല്ലാതെ അദ്ദേഹം ഭയങ്കര ഒരു ഓഫീസറാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കാതെ അദ്ദേഹം ഏറ്റവും അധികം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന തന്റെ ഭാര്യയാണ്. അത് നമ്മളെപ്പോഴും ഒരു സ്ത്രീയുടെ മുഖത്തോട്ട് നോക്കുമ്പോ അറിയാൻ പറ്റും അവരുടെ ആ ഭർത്താവ് എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ട്. ചിരിച്ച മുഖത്തോടെ ആദ്യം ഞങ്ങൾ കാണുവാണ്. ഇപ്പൊ ബാബുവിനെ കാട്ടിന്റെ സ്നേഹം എനിക്ക് തോന്നുന്നു എന്നു വെച്ചാ, അപ്പൊ എന്താന്ന് വെച്ചാല് പ്രേക്ഷകരോട് പറയാൻ വേറൊന്നുമില്ല, എന്റെ സതീർത്ഥ്യനാണ്, സീരിയസ് ആണ്. എനിക്ക് വയ്യെന്ന് അറിഞ്ഞപ്പോ എന്നെ കാണാൻ വന്നത്, ആരും വന്നില്ല കേട്ടോ, എന്റെ കൂടെ പഠിക്കുന്ന ആരും വന്നില്ല. ബാബു ഒത്തിരി നന്ദിയുണ്ട്, വിഷമിക്കണ്ട. ഗ്യാഷായി മുടിയൊക്കെ ആയിട്ട് വീണ്ടും യക്ഷിയുടെ മുടിയൊക്കെ ആയിട്ട് ഇനിയും വരും. ആ വരണം, അദ്ദേഹം എഴുതിയ കവിതയിലുണ്ട്. നിനക്ക് എന്താ, നിനക്ക് നിന്റെ കേശഭാരം നിനക്ക് ഭാരമായി തോന്നിയോ? ശരിക്കും പറഞ്ഞ കണ്ണു നിറഞ്ഞു പോയായിരുന്നു. ഉള്ളിത്തട്ടി എഴുതിയതല്ലേ ബാബു. ഒത്തിരി നന്ദിയുണ്ട്, ആദരവുണ്ട്. എന്നും 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 നന്ദി, സ്നേഹം, നമസ്കാരം.